468 ശിവരാജ് സ്മിത്ത് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ബുൾജറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ അവരെ കുറ്റപ്പെടുത്തുവാൻ തയ്യാറല്ല. കാരണം വളർന്നു വന്ന വഴിയെ മറന്നുപോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. ഇങ്ങനെയുള്ള അവസ്ഥകൾ ഓരോ വ്യക്തികളിലും വന്നു ചേരുന്നതാണ്. ഈ ബുൾജറ്റിൻ്റെ വളർച്ച ഇത്ര ദ്രുതഗതിയിലെത്താനുള്ള കാരണം അവരെ വളർത്തിയത് ചെറിയ കുട്ടികളാണ്, യുവാക്കളാണ്, മുതിർന്നവരാണ്. യുവാക്കളാണ് ഏറ്റവും കൂടുതൽ ഈ ബുൾജറ്റിനെ വളർത്തിയത്. രണ്ടാമതായി കുട്ടികളും. മുതിർന്നവർ എത്രയുണ്ടെന്ന് അവർ തന്നെ പറയട്ടെ. പക്ഷേ കുട്ടികളും യുവാക്കളും ഇപ്പോൾ കാണുന്ന വളർച്ച, യുവാക്കൾ എല്ലാവരും എല്ലാത്തിനും വേണ്ടി പെട്ടെന്ന് വളരണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ലോകം കടന്നു പോകുന്നത്. എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള തീവ്രമായ ശ്രമത്തിൽ എളുപ്പവഴികളും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനുള്ള കുറുക്കു വഴികളും, അങ്ങനെ പല വിധത്തിലുള്ള തെറ്റായ ലക്ഷ്യബോധത്തോടുള്ള വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് വളരുമ്പോൾ ആ വളർച്ചയ്ക്ക് അടിത്തറ എന്തുമാത്രം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വീണ്ടും വിഷയത്തിലേക്ക് വരികയാണ്. ഈ ബുൾജറ്റിൻ്റെ മുൻകാലങ്ങളിൽ കുട്ടികളുടെ പിതാവ് കുടുംബവും ചേർന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടൈറ്റിൽ ഒരു കശുവണ്ടി ചുട്ടാലോ എന്നായിരുന്നു. ഇത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ അഭിപ്രായം ഞാനിവിടെ പറയുന്നത്. ഈ കുട്ടികളുടെ അച്ഛൻ കുടുംബവും കൂടി കശുവണ്ടി പെറുക്കിക്കൊണ്ടെന്ന് ഇവരുടെ വീട്ടിൻ്റെ മുമ്പിൽ വെച്ചതിന് ശേഷം അച്ഛൻ ചെറിയ വിറക് കമ്പുകൾ മുറ്റത്ത് കൂട്ടിയിട്ട് അതിന് തീ പിടിച്ചതിന് ശേഷം ഈ കശുവണ്ടിയൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കത്തിക്കുകയാണ്. കത്തിച്ച് കഴിഞ്ഞ് അത് ശക്തിയായി കത്താൻ തുടങ്ങിയപ്പോൾ ഈ കുട്ടികളുടെ പിതാവ് ഒരു വാക്ക് പറയുന്നുണ്ടായിരുന്നു. ഈ കശുവണ്ടിയുടെ ചുന ഈ തീയിൽ ഇറങ്ങി വരുമ്പോൾ ഇത് ആളിക്കത്തും, കൂടാതെ ഈ ആളിക്കത്തും സമയത്ത് ഈ കശുവണ്ടി പട്ടോ പട്ടോ എന്ന് പൊട്ടി തെറിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുന വളരെ ശക്തിയിൽ ചീറ്റുന്ന തരത്തിലായതുകൊണ്ട് ഇത് ദേഹത്ത് തട്ടിയാൽ പൊള്ളും എന്ന് കുട്ടികളോട് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കാരണം ചെറുപ്പത്തിലുള്ള ഈ കുട്ടികൾക്ക് മുതിർന്ന അച്ഛൻ കശുവണ്ടി ചുടുമ്പോൾ അതിൽ നിന്നും വമിക്കുന്ന ചുന ശരീരത്തിൽ കൊണ്ടാൽ പൊള്ളും എന്ന് പറയുന്നത് ഈ പറയുന്ന എനിക്കും ആ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികൾക്കും നമുക്കും ഒരു പാഠമാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് സ്വന്തം മകനെ മുൻനിർത്തിക്കൊണ്ട് ഈ വാക്കുകൾ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇങ്ങനെയുള്ള ഒരു ചെറിയ കാര്യം, ശരീരത്തിൽ പൊള്ളലെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അദ്ദേഹം മകനോട് പറയുകയാണ്, മകനെ ഇത് പൊള്ളുന്നൊരു വസ്തുവാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ് അതിൽ നിന്നുള്ള ധ്വനി. ഇത്രയും നല്ല ഒരു ദീർഘവീക്ഷണമുള്ള അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ആലോചിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരു ചെറിയൊരു സമാധാനം ഉണ്ടാവട്ടെ എന്ന നിലയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ. പക്ഷേ ആ ദീർഘവീക്ഷണം കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയി അത് എങ്ങനെയാണ് എന്നതാണ് ഞാൻ മുൻ പറഞ്ഞ ഈ
നെപ്പോളിയൻ എന്ന് പറയുന്ന പേരിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ നെഗറ്റീവ് എനർജി കൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം അന്ന് വെള്ളവണ്ടിയായിരുന്നു നെപ്പോളിയൻ. അദ്ദേഹം ഇവർക്ക് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കളർ പോലും അവർ മാറ്റിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ കുട്ടികൾക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇവർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ കേരളത്തിലെ എല്ലാ മോട്ടോർ വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ കോൺടാക്ട് ചെയ്യാവുന്ന നമ്പറുണ്ട്. എല്ലാ സംവിധാനങ്ങളുമുണ്ട്, അവരുടെ കയ്യിലാണ്. ഞങ്ങളെക്കാട്ടിയും കൂടുതൽ അറിയുന്നത് ആ രണ്ട് യുവാക്കൾക്കാണ്. അപ്പോൾ എന്ത് വേണം? വെള്ളവണ്ടി ഇവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതിന് പകരം ഒരൊറ്റ കാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ളൊരവസ്ഥ വരില്ല എന്ന് തീർച്ചയാണ്. കാരണം ഇവർ മോടി പിടിപ്പിക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ അവർ അന്വേഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അവർ കണ്ടതാണ്, കാണുന്നതാണ്, നമ്മളെല്ലാവരും കാണുന്നതാണ്. കേരളത്തിൽ നമ്മളെല്ലാവരും കാണുന്ന ഒരു സത്യമാണ് ഞാൻ പറയുന്നത്. KSRTC ബസ് തുടക്കത്തിൽ അതിൻ്റെ മുകളിൽ പരസ്യമുണ്ടായിരുന്നില്ല. ഈ പരസ്യം കേരളത്തിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് വെൺപകൽ എന്ന ഒരു പരസ്യ ഏജൻസിയാണ് തിരുവനന്തപുരത്തുള്ളത്. അദ്ദേഹം എൻ്റെ സ്നേഹിതനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസായി ഞാൻ പറയുന്നത്. അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപ കൊട്ടേഷൻ എടുത്ത് പല കമ്പനികളെയും മറികടന്നുകൊണ്ടാണ് അദ്ദേഹം അതെടുത്തത്. അങ്ങനെ എടുത്തപ്പോൾ അതിൻ്റെ ലാഭം മനസ്സിലാക്കിയ KSRTC തുടർന്നും അത് ഇന്നിവരെയായി ആ കൊട്ടേഷൻ രീതിയിൽ ഈ പരസ്യം ഏജൻസികൾക്കായി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ KSRTC ബസ്സിൻ്റെ മുകളിൽ കൊടുക്കാവുന്ന പരസ്യങ്ങൾ, ആ പരസ്യത്തിന് ഒരു കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം ആദ്യം ഡ്രോയിങ് കൊടുത്ത് അത് പാസ്സാക്കിയതിന് ശേഷം ഏജൻസി അത് ഡിപ്പോയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പണ്ടൊക്കെ കൈകൊണ്ട് എഴുതുന്ന പരസ്യങ്ങളായിരുന്നു, ഇപ്പോഴാണ് ഫ്ലക്സ് ഒട്ടിക്കുന്ന രീതി വന്നത്. അന്ന് ഒരു ഭാഗം എഴുതിക്കഴിഞ്ഞാൽ മഞ്ഞടി പെയിൻ്റ് അടിച്ചു, പിറ്റേ ദിവസം ആ വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അക്ഷരം എഴുതി. അങ്ങനെ ഒരു ദിവസം ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ട്, ഒരു രസകരമായ ഒരു അനുഭവം ഞാൻ കണ്ടതാണ്. ഒരു പരസ്യത്തിൻ്റെ ഒരു KSRTC ബസ്സിൻ്റെ ബോഡിയിൽ ഒരു പരസ്യം ഞാൻ വായിക്കാനിടയായി. ഇൽ പൽപ്പോ, അതിൻ്റെ മുകളിലുള്ളതാണ് ഞാനീ പറയുന്ന കാര്യം, ഇൽ പൽപ്പോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അതെന്താണ് ഈ പരസ്യമെന്ന്. കാരണം ബസ് എവിടെയോ ക്രാഷ് ആയതിന് ശേഷം അതിൻ്റെ ഷീറ്റ് മാറ്റി, പിന്നെ അത് പെയിൻ്റ് അടിച്ചിട്ടില്ല. അതേമാതിരി അതിൻ്റെ രണ്ട് ഭാഗം മാറ്റിയപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് ഭാഗത്ത് നിന്ന് പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ഈ ഷീറ്റ് മാറ്റിയതാണ്. ബാക്കി കാണുന്നതാണ് ഇൽ പൽപ്പോ. കാരണം ഈ പരസ്യം ശ്രദ്ധിച്ചും ഈ പരസ്യം എഴുതിയുള്ള പ്രാക്ടീസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇത് ഗോപാൽ പൽപ്പൊടി എന്ന കമ്പനിയുടെ പരസ്യമാണ്. അതിൻ്റെ അകത്ത് ഗോപുമില്ല, പോ ഒന്നും ഡിയുമില്ല. അതുകൊണ്ട് വായിക്കാൻ പറ്റുന്നത് ഇൽ പൽപ്പോ ആണ്. ഞാൻ കണ്ടതാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതേപോലെ അത് പിറ്റേ ദിവസം അവർ വണ്ടി ഷെഡിൽ വന്നു കഴിഞ്ഞാൽ അത് പെയിൻ്റ് അടിച്ച് മാറ്റി അത് എഴുതും. അതാണ് അതിൻ്റെ ചിട്ടാവട്ടങ്ങൾ. കോൺട്രാക്റ്റ് ബേസിലായിരുന്നു ഈ പരസ്യങ്ങൾ എഴുതിയിരുന്നത്. അല്ലാതെ ചുമ്മാ ഒരു വലിപ്പത്തിലൊന്നും കൊടുത്ത മാതിരിയൊന്നും ആർക്കും ചെയ്താൽ വേണ്ടി പറ്റില്ല. ഗവൺമെൻറ് തലത്തിൽ പോലും അത്ര കൃത്യതയോടു കൂടിയാണ് ഇപ്പോഴും പരസ്യം വരുന്നത്. അത് ആദ്യം തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം, മുൻകൂട്ടി ബുക്ക് ചെയ്ത റൂട്ട് പറയണം. റൂട്ടിലാണ് ആ പരസ്യം ഉണ്ടെങ്കിൽ അവർക്ക് അതിനൊക്കെ ഒരു ചിട്ടാവട്ടങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഈബുൾ ജെറ്റിൻ്റെ കുട്ടികൾ ഞങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ കുട്ടികൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ എന്ത് വേണം? ഈ കുട്ടികളുടെ വാഹനത്തിൻ്റെ കളർ മാറ്റാനോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യാനോ അവർ അനുവദിക്കുന്ന വിധത്തിൽ എന്താണ് എന്ന് കാര്യം ഇവർ ഒരു ഫോൺ കോൾ ഈ കണ്ണൂരിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വിളിച്ച് ഒരു ചോദ്യം ചോദിച്ചിരുന്നുവെങ്കിൽ, യൂട്യൂബിലെ ഈബുൾ ജെറ്റെന്ന വീഡിയോ എടുക്കുന്ന കുട്ടികളാണ് സാർ ഞങ്ങൾക്കിങ്ങനെ ഒരു വാഹനമുണ്ട്, അത് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അതിൻ്റെ കാര്യങ്ങൾ അറിയാനാണ് ഞങ്ങൾ വന്നത് എന്ന് അവർ വിളിച്ചതിന് ശേഷം ഇവർ
ആ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ഇവർ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു വീഡിയോ എടുത്തിരുന്നെങ്കിൽ എന്തുമാത്രം പ്രശസ്തി ഉണ്ടാവുമായിരുന്നു ആ ഒരു നല്ലൊരു അവസ്ഥ ഇവർ കളഞ്ഞു കുളിച്ചു കാരണം ആ ഓഫീസർ ഈബുൾ ജെറ്റിന്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ വീഡിയോ കാണുന്നുണ്ടാവാം ആ കുട്ടികൾക്ക് എന്തുമായ സ്വീകരണത്തോടു കൂടിയായിരിക്കും അവർ ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് ഇതൊക്കെയാണ് അവർ കളഞ്ഞു കുളിച്ചത് അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ ഞങ്ങൾ തളർന്നു പോകും ഞാൻ 10 25 30 40 ടോട്ടൽ വ്യൂസ് ഉള്ള ഒരു ചെറിയൊരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ കൊറോണ കാലത്ത് ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്റ്റുഡിയോയിലും പോകാൻ കഴിയില്ല വീട്ടിലും വെറുതെ ഇരിക്കണം എന്ന നിലയിലായിരുന്നു ഞാനിത് തുടങ്ങിയത് ഞാൻ 10 35 കൊല്ലം മുന്നേ കമ്പ്യൂട്ടർ പഠിച്ചതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു അത്രമാത്രം ഞാനുമായിട്ടുള്ള സുഹൃത്ബന്ധങ്ങൾ ചിലപ്പം അവർ അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം പക്ഷേ ഞാൻ ചെയ്യുന്ന എല്ലാ കാറ്റഗറിയും ഇന്ന് വരെയുള്ള അനുഭവങ്ങളിൽ വെളിച്ചത്തിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളൂ കാരണം ചാനൽ കാണുമ്പോൾ ആ കാണുന്ന വ്യക്തി ഒരു മിനിറ്റോ അല്ലെ രണ്ട് മിനിറ്റോ അല്ലെ മുഴുവനായി കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ അതിൽ നിന്നും ഉണ്ടാവണം അതാണ് ഞാൻ ഇത്രയും കാലം മനസ്സിലാക്കിയതും പ്രവർത്തിച്ചു വന്ന രീതികളും അതായിരുന്നു എന്നെ ആ സമയത്ത് നമുക്ക് വളർച്ച ഞങ്ങളല്ല വളരേണ്ടത് നമ്മളെ വളർത്തുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് വീഡിയോ കാണുന്നവരാണ് മോണിറ്റൈസേഷൻ കിട്ടുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് പൈസ വാങ്ങാൻ വേണ്ടി പറ്റുകയോ ഒന്നും ചെയ്യാതിരിക്കാം ഒന്നും കിട്ടിയില്ലായിരിക്കാം പക്ഷേ അതൊന്നും കണ്ടില്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മൾക്കെന്താണ് നമ്മളെ ആശയം നല്ല ആശയങ്ങൾ ഈ ലോകത്തിനോട് രണ്ട് നല്ല ആശയങ്ങൾ പറയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സംതൃപ്തിയും അത് മനസ്സിലാക്കാവുന്ന ഒരു സമൂഹവും ഇവിടെ ഉണ്ടായാൽ കുറേയധികം മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഞാനിതിന് മുന്നോട്ട് പോകുന്നത് അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഈ സമൂഹം ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് പറയുന്നതാണ് യൂട്യൂബ് ചാനൽ ലോകം മുഴുവൻ നല്ലതായി കാണണം അല്ലാണ്ട് മോശം കാണിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അവർ കാരണം അവർക്ക് നിബന്ധനകളുണ്ട് അവർക്ക് ചില കാര്യങ്ങളുണ്ട് അതൊക്കെ എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കാശ് കിട്ടുകയുള്ളൂ ഞങ്ങളെപ്പോലത്തെ കാശ് കിട്ടാത്ത എത്ര ചാനലുകാരുണ്ട് ഈ യൂട്യൂബിൽ അവരൊക്കെ വളർത്തേണ്ടത് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ വളർത്തേണ്ടത് നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മളെ വ്യൂവേഴ്സാണ് നമ്മളെ തെറ്റിയിരുത്തേണ്ടത് കമൻറ്റിലൂടെയാണ് അതിന് പകരം ആ കമൻറ്റിലൂടെ നമ്മളെ തെറ്റിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി പോവുക എന്ന് പറയുന്നത് അത് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഞങ്ങൾക്കും ഇനി വരുന്ന തലമുറക്കും അതൊരു തെറ്റായ പ്രവണതയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിൽ നിന്ന് പിന്തിരിയണം എന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷ കാരണം ഞങ്ങൾക്കൊക്കെ ഇനി എത്ര കാലം യൂട്യൂബിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ എങ്കിൽ പോലും ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതിനാവണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ടാണ് ഞാനീ പറയുന്നത് 1400 കിലോമീറ്റർ ഞങ്ങൾ നിർത്താതെ ഓടിയിട്ടാണ് ഈ വാഹനം വാങ്ങാൻ ഇവിടെ ഇന്നിപ്പം ഇവിടെ രാവിലെ എത്തിയത് എന്നാണ് ആ കുട്ടികൾ പറയുന്നത് സത്യം അതായിരിക്കാം പക്ഷേ ആ കുട്ടികളൊന്ന് മനസ്സിലാക്കേണ്ടത് 1400 കിലോമീറ്റർ ബോംബെയിൽ നിന്ന് ഈ വയനാട്ടിലേക്ക് എത്തുമ്പോൾ എറുദൃശയിൽ വരുന്ന ഏതെങ്കിലും ഒരു വാഹനം നിയമപരമായ വിധത്തിലല്ല ഓട്ടിയിരുന്നെങ്കിൽ ഈ പറയുന്ന 1400 കിലോമീറ്റർ പൂർത്തീകരിച്ച് ഈ വയനാട്ടിൽ അവർ എത്തില്ല സത്യമാണത് കാരണം ഇവർ എതിർദശയിൽ വരുന്ന വാഹനങ്ങൾ അവർ കൃത്യമായി നിയമം പാലിച്ചുകൊണ്ട് തന്നെയാണ് വാഹനം ഓട്ടുന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നിയമങ്ങൾ പാലിക്കാവുന്ന ഒരേ ഒരു സംവിധാനം ഉള്ളത് റോഡ് ഗതാഗതത്തിൽ മാത്രമാണ് കാരണം ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും ലംഘിച്ചാൽ കോടതിയിൽ നിന്ന് കാലമെടുത്താലും അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പക്ഷേ നടു റോഡിലുള്ള വാഹന ഗതാഗതത്തിൽ നമ്മൾ നിയമം തെറ്റിച്ചാൽ ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ മുകളിൽ കോടിക്കണക്കിന് വരുമാനവും കോടിയുടെ കണക്കും പറയുന്ന ഇനിയുള്ള തലമുറയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ആ കോടിക്ക് പകരം നമ്മുടെ മുകളിൽ ആ സ്പോട്ടിൽ ഒരു കോടി വീഴും എന്നുള്ളത് ഉറപ്പാണ് രണ്ട് വിധമാണ് കോടി ഒന്ന് കോടിപതിയും
മനുഷ്യന്റെ അവസാന യാത്രയിലേക്കുള്ള ഒരു കോടി പക്ഷെ അതിന് 2.5 മീറ്റർ നീളം മാത്രമേ ഉള്ളൂ എന്നുള്ള വ്യത്യാസം അതിന് കോടി എന്ന് തന്നെയാണ് പറയുക അതുകൊണ്ട് കോടിയുടെ അന്താളിപ്പിൽ നമ്മൾ ആരും നിയമം കൈയിലെടുക്കരുത് ഇനി വരുന്ന യുവതലമുറയോടുള്ള ഒരു അപേക്ഷയാണ് കാരണം ഞാൻ പല വിധത്തിലുള്ള ആശുപത്രികളിലെ ആക്സിഡന്റിന്റെ ഫോട്ടോ എടുത്ത ഒരു വ്യക്തി കൂടിയാണ് ഞാൻ 1100 ജില്ലാനം മോർച്ചറിയിൽ ആത്മഹത്യകളും ആക്സിഡന്റിന്റെയും പടം എടുത്ത ആളാണ് ഞാൻ ഇതൊക്കെ കണ്ട് തഴമ്പിച്ച ഒരു മനസ്സിന്റെ ഉടമയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കാരണം പോസ്റ്റ്മോർട്ടം എടുക്കാൻ പോലും ഇവിടത്തെ ഫോട്ടോഗ്രാഫർമാർ ആരും തയ്യാറല്ല കാരണം എടുത്തു കഴിഞ്ഞാൽ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഞാൻ അങ്ങനെ ഇവിടത്തെ ഈ അവസ്ഥ കണ്ട് മരവിച്ചിട്ടാണ് ഞാൻ കാരണം ഒരു ബോഡിയുടെ കൂടെ 10-20 ആൾക്കാർ ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റൂമിൻ്റെ ചുറ്റേം ആശുപത്രിയുടെ ചുറ്റുമുണ്ടാവും കാരണം എവിടെ നിന്ന് മരിച്ചാലും എവിടെ നിന്ന് ആക്സിഡൻ്റ് കഴിഞ്ഞാലും ഇതിൻ്റെയൊക്കെ അവസാനം എത്തുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മോർച്ചറിയുടെ മുമ്പിൽ തന്നെയാണ് നമുക്ക് എല്ലാം പറയാം ആ എല്ലാവർക്കും നമുക്ക് വീരവാദങ്ങളൊക്കെ പറയാം എവിടെ ഉണ്ടായാലും പക്ഷേ അവസാന റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ഡോക്ടർമാർ പറയുന്നത് മാത്രമാണ് നമ്മുടെ നിയമം എന്ന് നമ്മൾ മനസ്സിലാക്കുക നമുക്കെല്ലാവർക്കും വീരവാദം നടത്താം പക്ഷേ നമ്മുടെ അവസാന കാലം വരെയുള്ള നിയമം നമുക്ക് നടപ്പാക്കി കിട്ടണമെങ്കിൽ ഗവൺമെൻറ് ആശുപത്രികളിലെ ഡോക്ടർമാരെ എഴുതുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് നമ്മുടെ ഗതി മാറ്റുന്നത് അതുകൊണ്ട് നമ്മൾ നിയമം നമ്മൾ മാനിക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ പേരിൽ നെപ്പോളിയൻ രാജാവിൻ്റെ പേരിട്ടപ്പോൾ ആ പേരിൻ്റെ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ വാട്ടർലൂ എന്ന യുദ്ധത്തിൽ പരാജയപ്പെട്ട് അത് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ പറഞ്ഞതൊന്നും നിങ്ങളെ അധിക്ഷേപിക്കുവാനോ ഈ ബുൾജറ്റിനെ സബ്സ്ക്രൈബ് ചെയ്ത് വളർത്തിയ കുട്ടികളോടും യുവാക്കളോടും ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ നല്ലതിന് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തെറ്റുകൾ തിരുത്തുക മുന്നോട്ട് പോവുക ഈ കാണുന്നതൊന്നും ഈ ഭൂമിയിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ കാണാൻ പറ്റുന്നതല്ല എന്തിൻ്റെ പിൻബലത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള അവസ്ഥ അവർ കണ്ടില്ല കാരണം ചെറിയ കുട്ടികളൊന്നുമല്ല അവർ നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്നും അവർ പല സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്ത അവർ മിടുക്കരാണ് അവരെ മിടുക്കുകൊണ്ട് തന്നെയാണ് ഈ ബുൾജറ്റ് ഇന്ന് ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു ചാനലായത് പ്രത്യേകിച്ച് കേരളത്തിലെ കണ്ണൂരിലെ കുട്ടികൾ അഭിമാനമായിരുന്നു കണ്ണൂർക്കാരായ എനിക്ക് പോലും അതിൻ്റെ സബ്ജക്റ്റ് കുട്ടികളും യുവാക്കളും ഇഷ്ടപ്പെടുന്നു എന്നുകൊണ്ട് മാത്രമാണ് ഈ വളർച്ച ഉണ്ടായത് നമ്മുടെയൊക്കെ പരിധിയിൽ ചെയ്യാവുന്ന ചാനലുകളല്ല അവർ ചെയ്തത് അവർ ചെയ്തതല്ല നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് 2 കാറ്റഗറിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് തെറ്റുകൾ പറ്റാം പക്ഷേ പറ്റുന്ന തെറ്റുകൾ എങ്ങനെ തിരുത്തണം എന്ന് അവർ അവസാന നിമിഷത്തിലെങ്കിലും അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു കാരണം ഞാൻ ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ വരച്ചത് ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ടിയുള്ള ലോഗോ ആയിരുന്നു അവർ ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ചുമരുകളിലും പ്രദർശിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോഴാണ് ഇപ്പോൾ ഫ്ലക്സ് വന്നത് പണ്ട് കൈകൊണ്ട് വരക്കേണ്ടതാണ് മിക്ക ഡ്രൈവിംഗ് സ്കൂളിലും ഇതൊക്കെ വരച്ചതുകൊണ്ട് എനിക്ക് എല്ലാ സിഗ്നലും ഒരു പരിധിവരെ ഓർമ്മയിലുള്ളതാണ് അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത്രയധികം സിഗ്നൽ ഞങ്ങൾ പഠിക്കേണ്ടതാണ് എന്ന് അതേപോലെ തന്നെ നിയമാവലി ഡ്രൈവിംഗ് ലൈസൻസുള്ള എല്ലാ വ്യക്തികളും പഠിക്കേണ്ട ഒരു നിയമാവലിയുണ്ട്
എനിക്ക് തോന്നുന്നു ഈ ഇബുൾജറ്റിൻ്റെ കുട്ടികൾ ഇത് രണ്ടും ഒന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ള 100% വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ഇത്രയധികം തെറ്റുവരാൻ കാരണം അവർ ശ്രദ്ധിച്ചില്ല എന്നാണ്. ഇപ്പോൾ തന്നെ പോകുന്ന എല്ലാ ഫോർ വീലർ ലോറി ബസ് കാറ് ഇവരൊക്കെ അതിവേഗതയിൽ പോകുമ്പോൾ ടു വീലർ ഓടുന്ന എന്നെ പോലെയുള്ള ആൾക്കാർ യുവാക്കളുണ്ട്, എൻ്റെ പ്രായത്തിലുള്ളവരുണ്ട്, പല വിധത്തിലുള്ള ആൾക്കാരും ടു വീലറാണ് എളുപ്പമായി പോയി വരാനുള്ള ഒരു വാഹനം. ഈ വയസ്സിനിടയിൽ, ഈ 15 വർഷത്തിനിടയിൽ എനിക്ക് അപകടങ്ങൾ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല. കാരണം അത് എൻ്റെ ഭാഗത്തു നിന്നല്ല. പലവരും തെറ്റായ രീതിയിൽ എൻ്റെ മുന്നിൽ വന്ന് പെട്ടതാണ്. അതിന് രക്ഷ നേടാൻ വേണ്ടി ഞാൻ പതുക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് അപകടങ്ങൾ സംഭവിച്ചില്ല എന്നതാണ് സത്യം. കാരണം ഞാൻ നിയമം പരമാവധി പാലിച്ചുകൊണ്ട് ഒരു 35-30 അങ്ങനെയുള്ള സ്പീഡിലാണ് ഞാൻ ഓട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഞാൻ വികലാംഗനാകാതെ മോട്ടോർ സൈക്കിൾ ഓടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് എൻ്റെ ഇഷ്ടം എന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്പീഡിൽ പോകണ്ട എന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. കാരണം ഞാൻ കണ്ണൂരി, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് താമസിക്കുന്ന ആ സ്ഥലത്ത് നിന്നും കണ്ണൂർ ടൗണിലേക്കുള്ള എൻ്റെ സ്റ്റുഡിയോയിലേക്ക് വരുന്നതിന് വേണ്ടി ആകെ എനിക്ക് വേണ്ടത് 10 മിനിറ്റിൽ കുറഞ്ഞ സമയമാണ്. എൻ്റെ മുന്നിലൂട്ടെ വളരെ സ്പീഡിൽ പോകുന്ന എല്ലാവരും ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ, ഒരു കുന്നുകയറ്റത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഞാനും അവരും എല്ലാം അവിടെ ഉണ്ടാവും. നമുക്കാകെ ലഭിക്കുന്നത് ഒരു 3-4 മിനിറ്റാണ് ഇതിൻ്റെ അകത്തുനിന്ന് ലാഭം കിട്ടുന്നത്. പക്ഷേ നമ്മളെ വളർത്തുന്ന ഒരു സമൂഹത്തിൻ്റെ തണലിലാണ് എങ്കിൽ ആ സമൂഹത്തിന് ചില നല്ല കാര്യങ്ങൾ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോഴാണ് കടമകൾ നിറവേറ്റാൻ പറ്റുന്നത്. നിങ്ങളുടെ ഈ ചാനലിൽ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ കുട്ടികൾ വളരെ കോപിഷ്ഠരായിട്ടുള്ള കമൻസാണ് ഇവിടെ ഇതിൻ്റെ പുറകെ കാണാൻ കഴിഞ്ഞത്. അവരുടെ തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള പക്വതയില്ലാത്തത് കൊണ്ട് മാത്രമാണ് കുട്ടികൾ അങ്ങനെ പറഞ്ഞത്. കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്കും മനസ്സിലാവും ഞങ്ങൾ മുമ്പ് പറഞ്ഞത് തെറ്റാണെന്ന്. ഞങ്ങളും അങ്ങനെയാണ് വളർന്നത്. അതുകൊണ്ട് തിരുത്താൻ ശ്രമിക്കുക എന്നതാണ് ഒരു മനുഷ്യധർമ്മം. പക്ഷേ ഇവിടെ തിരുത്തുന്നതിന് പകരം ഒരു പിൻബലത്തിൻ്റെ പിന്നിൽ അവർ ആലോചിക്കേണ്ട സ്ഥാനത്ത് നല്ലതിന് പകരം അവർ ഭരിച്ചിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ചിന്തയിലൂടെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത്. ഈ നെപ്പോളിയൻ എന്ന് പറയുന്ന വാഹനം വാങ്ങിക്കാൻ 1400 കിലോമീറ്റർ ദൂരത്തിൽ നിന്നും ബോംബെയിൽ നിന്ന് വയനാട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ അവർ വരുമ്പോൾ ആ വീടിൽ പ്രസ്തുത വാഹനം വെള്ള പെയിൻ്റ് അടിച്ചിട്ടിരുന്ന അവസ്ഥയിലായിരുന്നു. 777 അദ്ദേഹമായി സംസാരിച്ചു. അവർ ഒരു വീഡിയോ ചെയ്തതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അദ്ദേഹം സാധാരണയുള്ള വിലയിലെക്കാട്ടിയും കുറച്ച് തന്നു, സഹായിച്ചു എന്നൊക്കെയാണ്. ആ ഒരു മനോഭാവം കുട്ടികൾക്കില്ലാതെ പോയി എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം അദ്ദേഹം ആ വണ്ടി ഇവർക്ക് കൊടുത്തപ്പോൾ സാധാരണ ഉണ്ടാകുന്ന വിലയെക്കാട്ടിയും കുറഞ്ഞു കൊടുത്തു. അപ്പോൾ പോലും ആ ഒരു മനസ്സ് ആ വാഹനം തന്ന ഉടമക്കുണ്ടാവുമ്പോൾ ഈ വാഹനം കൊണ്ട് ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ സമ്മാനിച്ച ഒരു യൂട്യൂബ് സബ്സ്ക്രൈബ് കൂട്ടവും ഇവിടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഈ ബുൾജറ്റ് ഇത്ര പ്രശസ്തമായത് എന്ന് നിസ്സംശയം നമുക്കെല്ലാവർക്കും പറയാവുന്നതാണ്. അതിന് തെളിവുണ്ടല്ലോ, ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിൻ്റെ വളർച്ച കൊണ്ടാണ് അദ്ദേഹം കോടിയായത്. കാരണം അവരുടെ വായിൽ കോടി മാത്രമേ ഉള്ളൂ, എല്ലാം കോടിയുടെ കണക്കാണ്, ലക്ഷത്തിൻ്റെ കണക്കില്ല. കോടി 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 എന്തിനു പറയുന്നത്? കോടി ചാനലിൻ്റെ, മിക്ക ചാനലിൻ്റെയും ഹെഡ്ലൈൻ തന്നെ കോടിയാണ്.
ടൈറ്റിൽ കോടിയാണ്. ആയിക്കോട്ടെ, വളർന്നോട്ടെ. പക്ഷേ കോടികൾ വരുന്ന ഒരു അവസ്ഥയിൽ ഇവർക്ക് എവിടെ നിന്നാണ് കോടികൾ വരുന്നു എന്ന് അവർ മനസ്സിലാക്കേണ്ട ഒരു വിഷയമായിരുന്നു. അവർ അത് ഗൗനിച്ചില്ല. അവരുടെ ഈ ബുദ്ധിയെ എങ്ങനെ മാറ്റി എന്നതിനെ ചെറിയ ശാസ്ത്രീയ രീതിയാണ് ഞാനിവിടെ പറയുന്നത്. ഉദാഹരണത്തിന്, ലോകത്തിലെ എല്ലാ വസ്തുക്കളിലും പ്രവർത്തനങ്ങളിലും പരസ്പരം എതിരിടുന്ന രണ്ട് ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. നന്മയും അതിനെ എതിർക്കുന്ന തിന്മയും. ഏതൊരു ശക്തിക്കും തുല്യവും എതിർദശയിലുള്ള ഒരു ശക്തിയും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ വിതക്കുന്നത് നമ്മൾ കൊയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി എല്ലാം നല്ല വഴിയിലൂടെ ആവട്ടെ. ഈ ലോകത്തെ എല്ലാ ഭൗതിക സുഖങ്ങളും വിസ്മയിക്കുവാനും സത്യങ്ങളും ഭൗതിക സുഖങ്ങളും സത്യജ്ഞാനവും വികാസവും നമുക്ക് നൽകുവാൻ കഴിയുന്നത് നമ്മുടെ ശാസ്ത്രത്തിലൂടെയാണ്. നമുക്ക് നൽകാൻ കഴിയണമെന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഈ കുട്ടികൾ വാങ്ങിച്ചതായ വണ്ടിക്ക് നെപ്പോളിയൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ നെപ്പോളിയൻ എന്ന് പറയുന്ന നാമം ഈ കേരളത്തിലുള്ള നാമമല്ല, ലോകപ്രസിദ്ധനായ ഭരണാധികാരി നെപ്പോളിയൻ ബോണപാർട്ട്. നെപ്പോളിയൻ എന്ന പേരിൽ ഒളിഞ്ഞുകിടക്കുന്ന നിഷേധ പ്രതീതി, ഇത്തരം ശബ്ദങ്ങൾ ധാരാളം നഷ്ടങ്ങളും അവസരങ്ങളുമില്ലാതെ ഒരു നാമമായിട്ടാണ് നെപ്പോളിയനെ കാണുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, വേൾഡ് ന്യൂമറോളജിസ്റ്റുമാരുടെ അഭിപ്രായമാണ്. അവയുടെ സൽഗുണങ്ങൾ ഈ ശബ്ദങ്ങൾ ഉന്മൂലനം ചെയ്യും, ജീവിതത്തിൽ ധാരാളം തടസ്സങ്ങൾ സൃഷ്ടിക്കും. ഈ മനുഷ്യന് പരിധിയില്ലാത്ത ദുഃഖങ്ങൾ വരുത്തി തീർക്കും എന്നാണ് ന്യൂമറോളജി പുസ്തകങ്ങളിൽ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെപ്പോളിയൻ വാട്ടർലൂ എന്ന് പറയുന്ന ഒരു യുദ്ധത്തിലൂടെ അദ്ദേഹം ജീവിതത്തിലെ നല്ല കാലഘട്ടങ്ങളെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യഭരണം വിടേണ്ട അവസ്ഥയിലേക്ക് വന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു നെപ്പോളിയൻ. ഇത് ലോക ചരിത്രത്തിലെ ന്യൂമറോളജിസ്റ്റിൻ്റെ ഈ പേരുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് കൂട്ടൽ ഇവിടെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെതായ അഭിപ്രായങ്ങളല്ല. ഞാൻ വായിച്ച ന്യൂമറോളജി റെഫറൻസ് ചെയ്യുന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ പറയുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അതൊക്കെ ഒരു ചാനൽ എന്ന നിലയിൽ ഞാൻ പറയുന്നു എന്ന് മാത്രം. ലോകാസമസ്ത സുഖിനോ ഭവന്തു. നന്ദി, നമസ്കാരം.